അൺസ്റ്റിച്ച്ഡ് സ്യൂട്ട്സിൽ രണ്ട് വെറൈറ്റി ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഒന്ന് വരുന്നത് പ്യുർ ലിനൻ സിൽക്ക് ഫാബ്രിക്കിലാണ്, അതിൻ്റെ ബനാറസി വീവിങ് വന്നിരിക്കുന്ന ഡിസൈനാണ്. നാല് ഷീറ്റ്സ് ഉണ്ട്. മറ്റൊന്ന് വരുന്നത് പ്യുർ കോട്ടണിൽ, ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റിലുള്ള പ്യുർ കോട്ടണിലുള്ള അൺസ്റ്റിച്ച് സ്യൂട്ട്സ്. രണ്ടും ഒരു യുണീക്ക് ഡിസൈൻസ് ആണ്, നമ്മൾ ഇതുവരെ കൊണ്ടുവരാത്ത പാറ്റേൺ ആണ് വന്നിട്ടുള്ളത്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡസ്റ്റി ബ്ലൂ കളറിലാണ്. അപ്പോൾ അത് ഇതിൻ്റെ ഒരു ഡിസൈൻ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് അതിൽ വരുന്നത്. ഞാൻ പറഞ്ഞ പോലെ ലിനൻ സിൽക്ക് ഫാബ്രിക് ആണ്, ലിനനും സിൽക്കിൻ്റെയും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള ഫാബ്രിക്, നല്ല സോഫ്റ്റ് ആണ്. അതും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ് ഇതിൽ വരുന്നത്. പിന്നെ ഇതിലെല്ലാം ബനാറസി വീവിങ് വന്നിരിക്കുന്നത്, ഒരു സിൽവർ ഫിനിഷുള്ള ത്രെഡ് കൊണ്ടുള്ള സരി കൊണ്ടുള്ള വീവിങ് ആണ് വരുന്നത്. ഫ്രണ്ടിലാണ് ഈ ചെറിയ ബൂട്ടാസ് വന്നിരിക്കുന്നത്, അത് നന്നായിട്ട് അടുപ്പിച്ചടുപ്പിച്ചുള്ള ബൂട്ട പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത്. ബാക്ക് പ്ലെയിൻ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ എൻഡിലായിട്ട് ബോർഡറായിട്ടും വീവിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പോലെ തന്നെ ബാക്കിലും ആ വീവിങ് പാറ്റേൺ വരുന്നുണ്ട്. ഇതുപോലെ ബാക്കിലോട്ട് ഒരു ബോർഡർ എന്ന രീതിയിലുള്ള വീവിങ് ഡിസൈൻ വന്നിട്ടുണ്ട്. ബാക്ക് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. അടുത്ത പിന്നെ ദുപ്പട്ടയാണ്. ദുപ്പട്ട വന്നിരിക്കുന്നത് സെയിം ഫാബ്രിക് ആണ്, ലിനൻ സിൽക്കിൽ തന്നെയാണ് ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നത്. അതിലും എല്ലാം ചെറിയ ബൂട്ടാസ്, നമ്മൾ ടോപ്പിൻ്റെ ഫ്രണ്ടിൽ കണ്ട സെയിം പാറ്റേണിലുള്ള ബൂട്ടാസ് വന്നിട്ടുണ്ട്. സൈഡിലോട്ടുള്ള ബോർഡർ, അതും സിൽവർ എന്ന് പറയുമ്പോൾ ഒത്തിരി അങ്ങനെ എടുത്തു നിൽക്കുന്ന സിൽവറൊന്നും അല്ല, നല്ല ഇതിനോട് നന്നായിട്ട് ചേർന്ന് പോകുന്ന ഒരു സിൽവർ സരിയാണ് ഇതിൽ വരുന്നത്. അടുത്തതിൻ്റെ സ്ലീവ്സ് ആണ്. സ്ലീവ് സെപ്പറേറ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, അതായത് എക്സ്ട്രാ ഫാബ്രിക് സ്ലീവിന് തന്നെ ആയിട്ടുണ്ട്. അത് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് എൻഡിലേക്ക് ബോർഡർ വരുന്ന രീതിയിലാണ് സ്ലീവ്സിനുള്ള എക്സ്ട്രാ ഫാബ്രിക് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് മെറ്റീരിയൽ ഇതിലുണ്ട്. ഒരു 5XL സൈസ് വരെയുള്ളവർക്കൊക്കെ സ്റ്റിച്ച് ചെയ്യാവുന്ന പോലെ ഇതിൽ ഫാബ്രിക് ഉണ്ട്. പിന്നെ ദുപ്പട്ട ഞാൻ ഓൾറെഡി പറഞ്ഞു. ബോട്ട ഇതിൻ്റെ കൂടെ പെയർ ചെയ്തിരിക്കുന്നത് പ്യുർ ഷാൻഡൂണിലാണ്. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് സേജ് ഗ്രീൻ ടോണിലാണ്. സെയിം പാറ്റേൺ, ടോപ്പിലുള്ള വീവിങ് എല്ലാം അതേപോലെ തന്നെ വരും. എൻഡിലോട്ടുള്ള ബോർഡർ, സ്ലീവിൽ സെപ്പറേറ്റ് ആയിട്ട് പ്ലെയിൻ വിത്ത് ബോർഡർ വന്നിട്ടുണ്ട്. ദുപ്പട്ട അതേപോലെ തന്നെ നല്ല ക്ലാസി ആയിട്ടുള്ള ഒരു സെറ്റാണ്. നല്ല ഫിനിഷിലാണ് ബോർഡറെല്ലാം വന്നിട്ടുള്ളത്. ബോട്ടം വന്നിട്ടുള്ളത് പ്യുർ ഷാൻഡൂണിലാണ്. മൗ ഷെയ്ഡാണ് അടുത്തത് വരുന്നത്. അതേ പാറ്റേൺ, സെയിം ഡിസൈൻ, ടോപ്പിൻ്റെ അതേപോലെ തന്നെ ഫ്രണ്ടിലുള്ള ബൂട്ടാസും എല്ലാം അതേ പാറ്റേണിൽ തന്നെ വന്നിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ ഡ്രൈ വാഷ് ചെയ്ത് തന്നെ യൂസ് ചെയ്യേണ്ട പ്രോഡക്റ്റ്സ് ആണ്. ഇതിൽ ലാസ്റ്റ് ഷെയ്ഡ് വന്നിരിക്കുന്നത് സ്റ്റോൺ ഗ്രേയിലാണ്. ഇതും നമ്മളൊരു യൂഷ്വലി കാണാത്തൊരു കളർ ടോണിലാണ് വന്നിട്ടുള്ളത്. സെയിം പാറ്റേൺ തന്നെ വന്നിട്ടുണ്ട്. ബോട്ട എല്ലാത്തിൻ്റെയും കൂടെ പോലെ തന്നെ പ്യുർ ഷാൻഡൂണിൽ പെയർ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കണ്ട ഈ സെറ്റുകളിലെല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 3150 റേഞ്ചിലാണ്. അപ്പോൾ ഈ ഒരു റേഞ്ചിൽ നമുക്കൊരു ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു ക്ലാസി സെറ്റാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പ്യുർ കോട്ടണിൽ വന്നിരിക്കുന്ന ഡിസൈനാണ്. നമ്മൾ ഇതുവരെ കൊണ്ടുവരാത്ത ഒരു പുതിയതായിട്ട് വന്നിട്ടുള്ളൊരു മോഡലാണ് ഇത് വരുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ബ്ലാക്കിൽ ഫ്ലോറൽ പാറ്റേൺ. അതിൻ്റെ തന്നെ സെയിം ഫാബ്രിക് ആണിത്. സെൽഫായിട്ടുള്ള ചെക്ക് വീവിങ് ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഫാബ്രിക്കിൽ ഇതുപോലെ ബ്ലോക്ക് പ്രിൻ്റ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതിൻ്റെ മെയിൻ ഫാബ്രിക്കിലിൻ്റെ കോമ്പിനേഷൻ വന്നിട്ടുള്ളത് ഒരു പേർപ്പിളിൻ്റെ തന്നെ ലൈറ്റ് ആൻഡ് ഡാർക്ക് ടോണും സിഗ്സാഗ് ഡിസൈനും വന്നിട്ടുണ്ട്. സൈഡിൽ കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബോർഡർ വരുന്നുണ്ട്. പെട്ടെന്ന് കാഴ്ചയെ നമ്മൾ നോക്കുമ്പോൾ മഹേശ്വരി സിൽക്കിൻ്റെയൊക്കെ ഒരു ഫിനിഷാണ് ഇതിൽ വരുന്നത്. നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ അതേ ആ ഒരു സെയിം പാറ്റേണിലുള്ള ഒരു ബ്ലോക്ക് പ്രിൻറ്റിൻ്റെ ഫിനിഷും ഈവൻ ഫാബ്രിക്കിൻ്റെ ഫിനിഷും അങ്ങനെ തന്നെ തോന്നും. ദുപ്പട്ട കണ്ടാലും അതുപോലെ തന്നെ തോന്നും. ദുപ്പട്ടയും നല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ്. അതും സെയിം മെറ്റീരിയൽ തന്നെയാണ്. ടോപ്പിൽ കണ്ട സെയിം മെറ്റീരിയലാണ് ഇതിൻ്റെ ദുപ്പട്ടയായിട്ടും പെയർ ചെയ്തിരിക്കുന്നത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ്. കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് പ്രിൻറ്റ്, ഇതുപോലെ മിഡിൽ പോർഷനിലെല്ലാം വന്നിരിക്കുന്നത് ഒരു ജാലി ഡിസൈനിലുള്ള ഫ്ലോറൽ പാറ്റേൺ ആണ്. പിന്നെ ഇതിൻ്റെ ടോപ്പിൻ്റെ അതേ കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ള ബ്ലോക്ക് പ്രിൻറ്റുകളും എൻഡിലേക്ക് ആ സിഗ്സാഗ് പാറ്റേൺ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ആ സിഗ്സാഗ് എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ്, അപ്പോൾ നല്ല ഭംഗിയായിരിക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ. എൻഡിലോട്ട് ടാസൽസും കെട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബോട്ടം ആണെങ്കിലും പ്രിൻറ്റഡ് പാറ്റേണിലാണ് പെയർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ആ ദുപ്പട്ടയുടെ മിഡിലിൽ കണ്ട സെയിം പ്രിൻസ് ആണ് ബോട്ടത്തിൽ വന്നിട്ടുള്ളത്. ഇതും പ്യുർ കോട്ടൺ ആണ്. ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് കോമ്പിനേഷൻ. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഡാഫോർഡിൽ യെല്ലോ, അതിൻ്റെ കൂടെ കോമ്പിനേഷൻ ഗ്രീനും ബ്ലൂവും കൂടിയാണ് കൊടുത്തേക്കുന്നത്. നല്ല ഭംഗിയുള്ള ബോർഡർ കോൺട്രാസ്റ്റ്, ദുപ്പട്ട അതേപോലെ തന്നെ സെയിം പാറ്റേൺ, ഫ്ലോറൽ ഡിസൈനിലുള്ള കളർ കോമ്പിനേഷൻ ഓരോന്നിനും അതിൻ്റേതായ മാച്ചിങ് ആയിട്ടാണ് ചെയ്ത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഇപ്പം ബോട്ടം അതേപോലെ തന്നെ പ്രിൻ്റഡ് പാറ്റേണിൽ സെയിം ഡിസൈനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള പ്യുർ കോട്ടണിലുള്ള സെറ്റാണ്. അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത് റെഡാണ്. റെഡിൻ്റെ കൂടെ കോമ്പിനേഷൻ വന്നിട്ടുള്ള നേവി ബ്ലൂ, ബ്ലൂവിൻ്റെ തന്നെ രണ്ട് ഷെയ്ഡ്സ് വന്നിട്ടുണ്ട്. ദുപ്പട്ട അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള സെറ്റാണ്. ഈവൻ എല്ലാത്തിൻ്റെ ആ സൈഡിൽ നമ്മൾ മഹേശ്വരിയിലൊക്കെ കാണുന്ന പോലത്തെ സരിയും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്തത് ബോട്ടം ഇതുപോലെ വരും ഈ ഒരു ഷെയ്ഡ്. അടുത്ത് ഗ്രീനിൻ്റെ കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത്. അതിലുള്ള സിഗ്സാഗിൽ ഒന്ന് പാരൽ ഗ്രീനും മറ്റേത് ഷെയ്ഡ് വന്നിട്ടുള്ള ബീൻ ഗ്രീനും കൂടെയാണ്.
പിന്നെ സൈഡിലോട്ട് കോൺട്രാസ്റ്റ് ബ്ലൂ ആൻഡ് യെല്ലോ. ദുപ്പട്ട അതേപോലെ തന്നെ ബ്ലൂ, യെല്ലോ ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷനിലാണ് ചെയ്തെടുത്തിരിക്കുന്നത്. ബോട്ടം സെയിം പാറ്റേണിൽ തന്നെ. ഇതിലുള്ള ലാസ്റ്റ് ഷെയ്ഡാണ്. ഇതിൽ മൊത്തം 5 കളേഴ്സ് ഉണ്ട്. ഇതിൽ ഈ ഒരു ഷെയ്ഡ് വരുന്നത് ബ്രൈറ്റ് പിങ്ക് ആൻഡ് പേർപ്പിൾ കോമ്പിനേഷനിലുള്ള സിഗ്സാഗ് പാറ്റേണും കോൺട്രാസ്റ്റായിട്ട് ഒരു ഓറഞ്ചും ബ്ലൂവിൻ്റെയും കൂടെ കോമ്പിനേഷൻ വന്നിട്ടുണ്ട്. ദുപ്പട്ട അതേപോലെ തന്നെ സെയിം പാറ്റേൺ, ഒരു ബേൺഡ് ഓറഞ്ച് കളറാണ്. എല്ലാം നല്ല ഷെയ്ഡ്സ് ആയിരുന്നു. ബോട്ടവും സെയിം പാറ്റേണിൽ തന്നെ ഫ്ലോറൽ ഡിസൈൻ. ഈ സെറ്റുകളുടെ ഇപ്പം നമ്മൾ കണ്ട ഈ സെറ്റുകളുടെ എല്ലാം റേറ്റ് വന്നിരിക്കുന്നത് 2150 റേഞ്ചിലാണ്. നമ്മളിതെല്ലാം വാഷ് ചെയ്യുമ്പോൾ ഫസ്റ്റ് വാഷ് വിത്ത് കളർ ഗാർഡ് യൂസ് ചെയ്ത് തന്നെ വാഷ് ചെയ്യണം. അതുപോലെ തന്നെ നെക്സ്റ്റ് ടൈം വാഷ് ചെയ്യുമ്പോഴും സെപ്പറേറ്റ് ആയിട്ട് വാഷ് ചെയ്യണം.